ലബനോനിൽ ഹിസ്ബുള്ള സൂക്ഷിച്ച നിധിശേഖരം വേട്ടയാടി ഇസ്രയേൽ. ലക്ഷക്കണക്കിന് കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ഡോളർ ശേഖരം ഇസ്രയേൽ പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം. ഹിസ്ബുള്ളയുടെ നടുവ് മാത്രമല്ല പോക്കറ്റും ഇസ്രയേൽ തകർത്തിരിക്കുകയാണ്. ലബനോൻ യുദ്ധത്തിൽ ഇസ്രയേലിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് എന്നും പറയാം. സംഭവം ഇസ്രയേൽ വിശദീകരിക്കുന്നത് ഇങ്ങനെ: ലബനനിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ അടിയിൽ വൻ തുരങ്കമുണ്ട്. ഈ തുരങ്കത്തിലാണ് ഹിസ്ബുള്ള നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്ന മില്യൺ കണക്കിന് അമേരിക്കൻ ഡോളറുകളും സ്വർണവും രത്നങ്ങളും. നമുക്കറിയാം, പാലസ്തീൻ ഭീകര സംഘടനകൾ പണ്ടേ ആശുപത്രിക്കും സ്കൂളിനും മസ്ജിദുകൾക്കും അടിയിലായിരിക്കും തുരങ്കമുണ്ടാക്കി താവളമാക്കുന്നത്. ലബനോനിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ അടിഭാഗം മുഴുവൻ എലിമാളങ്ങൾ പോലെ തുരങ്കങ്ങളാണ്. ഈ ആശുപത്രിയുടെ അടിയിലെ തുരങ്കമാണ് ലബനോൻ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം. അവിടെയാണ് വിലമതിക്കാനാകാത്ത ഡോളർ സ്വർണ ശേഖരം ഉള്ളത്. ആശുപത്രിക്കടിയിലെ തുരങ്കത്തിലെ കോൺക്രീറ്റ് ബങ്കറുകൾക്കുള്ളിൽ ഇത് പൂട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഈ ആശുപത്രി മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. ഭീകരന്മാരെ വളഞ്ഞ് പീരങ്കികളും ആകാശത്ത് പോർ വിമാനവും നിലയുറപ്പിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ബങ്കറിലെ ഒരു ഡോളർ പോയിട്ട് ഒരു വാഹനം പോലും പുറത്തേക്ക് കടത്താൻ ഇസ്രയേൽ സമ്മതിക്കില്ല. ദശലക്ഷക്കണക്കിന് ഡോളർ ഒരു ബങ്കറിൽ ഹിസ്ബുള്ള സൂക്ഷിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇത് മുഴുവൻ പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. എന്നാൽ ആശുപത്രി തകർക്കില്ല എന്ന് സൈന്യം പറഞ്ഞു. പണം സൂക്ഷിക്കുന്ന ബങ്കറുകളും തകർക്കില്ല. ബങ്കർ തകർത്താൽ ആശുപത്രിയുടെ അടിത്തറകൾ തകർന്ന് നിലം പൊത്തും. ഏതാണ്ട് $500 മില്യൺ ഇവിടെ കറൻസിയായി ഏറ്റവും കുറഞ്ഞത് ഹിസ്ബുള്ള സൂക്ഷിച്ചിരിക്കുന്നു. ഇസ്രയേൽ ഏകദേശം $500 ബില്യൺ ബില്ലുകളും സ്വർണവും ഉണ്ട് എന്ന് കണക്കാക്കിയതായി IDF വക്താവ് റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി പറഞ്ഞു. തെക്കൻ ബെയ്റൂട്ട് പ്രാന്തപ്രദേശത്തുള്ള ദഹിയഹ് എന്നറിയപ്പെടുന്ന അൽ സഹേൽ ഹോസ്പിറ്റലിന് താഴെയുള്ള ബങ്കർ, അവിടെ ഹിസ്ബുള്ള പ്രധാനമായും ആസ്ഥാനമാണ്. ആശുപത്രിയിലേക്കുള്ള എല്ലാ വഴികളും ഇസ്രയേൽ സൈന്യം കൈവശത്തിലാക്കി. പീരങ്കിപ്പട ആശുപത്രി വളഞ്ഞിരിക്കുന്നു. ആകാശത്ത് ഇസ്രയേൽ വ്യോമസേന നിരീക്ഷണം നടത്തുന്നു. അവിടെ നിന്നും ഒരു ഡോളർ പോലും ഹിസ്ബുള്ളയെ എടുപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ ആശുപത്രി തകർക്കില്ല, കാരണം യുദ്ധം ജനങ്ങളോടല്ല എന്നും ഹിസ്ബുള്ളയോടാണ് എന്നും ഇസ്രയേൽ പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും മുഴുവൻ പേരെയും ഒഴിപ്പിക്കുകയാണ്. രോഗികൾ അല്ലാത്തവരും ജീവനക്കാരും അല്ലാത്തവരുമായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. അവരെല്ലാം ഹിസ്ബുള്ളക്കാരാണ്. ആശുപത്രിക്കടിയിൽ ബങ്കറിൽ 100 കണക്കിന് ഭീകരന്മാർ ഉണ്ടാകുമെന്നും കണക്കാക്കുന്നു. ഇവരെ ഉന്മൂലനം ചെയ്യാൻ സജ്ജമായി പുറത്ത് ഇസ്രയേൽ സൈന്യം കാവൽ നിൽക്കുന്നു. രോഗികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയാണെന്ന് ആശുപത്രി പറഞ്ഞു. ആശുപത്രി തകർക്കരുത് എന്നും ആശുപത്രിയിൽ ഇസ്രയേൽ സൈന്യത്തിന് റെയ്ഡ് ചെയ്യാൻ എല്ലാ അവസരവും ഒരുക്കുമെന്നും ഡയറക്ടർ ഫാദി അലമേ പറഞ്ഞു. 42 വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ഭൂഗർഭ മുറികളുണ്ട് എന്നും ഹിസ്ബുള്ളയുമായോ ഏതെങ്കിലും രാഷ്ട്രീയ ഗ്രൂപ്പുമായോ ബന്ധമില്ല എന്നും അലമേ പ്രാദേശിക അൽ ജദീദ് TVയോട് പറഞ്ഞു. പലായനം ചെയ്യാനുള്ള ആഹ്വാനത്തെ തുടർന്ന് ബെയ്റൂട്ടിലെ നിവാസികൾ ദഹിയ പ്രദേശത്ത് നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ള കോട്ടയിൽ കുറഞ്ഞത് 13 ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ നിരവധി കെട്ടിടങ്ങളിലെ താമസക്കാരോട് പ്രദേശമൊഴിപ്പിക്കാൻ ഈഡ്സിന്റെ അറബി ഭാഷാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ അവിജയ അദ്രേ അറിയിപ്പിറക്കി. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് ഹോസ്പിറ്റലിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നുവെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സംഖ്യയിൽ ഹിസ്ബുള്ളക്കാരുടെ എണ്ണം തിരിച്ചു കണക്കില്ല. ഭീകര പോരാളികളെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കുന്നില്ല. ആശുപത്രിക്ക് കീഴിൽ ഹിസ്ബുള്ള $500 മില്യൺ സൂക്ഷിക്കുന്നുണ്ട് എന്ന IDFന്റെ വാദവും ലബനോൻ ആരോഗ്യ മന്ത്രാലയം നിഷേധിച്ചു. ഇതിനിടെ തെക്കൻ ബെയ്റൂട്ടിലെ ഔസായ് ജില്ലയിൽ കുറഞ്ഞത് 3 ഇസ്രയേലി ആക്രമണങ്ങളെങ്കിലും ലബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ മിക്ക ജില്ലകളും ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഭീകര സംഘവും തമ്മിലുള്ള സംഘർഷം തുടരുന്നു. ഏതാണ്ട് 1 മാസമായി ശൂന്യമാക്കിയിരുന്നു എങ്കിലും ഔസായിലെ ജനസാന്ദ്രത നിറഞ്ഞ ജനവാസ മേഖല മുമ്പൊരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ലാത്തതിനാൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴാണ് ഇസ്രയേൽ ഈ രംഗത്ത് വരുന്നതും ഹിസ്ബുള്ളയുടെ കോട്ട വളയുന്നതും. ഔസായുടെ തെക്ക് ഹദത്ത് എന്നിവിടങ്ങളിലും എയർ സ്ട്രൈക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഔസായിലെ നാശത്തിനിടയിൽ അതിജീവിച്ചവരെ തിരയുകയാണ് എന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകർ AFPയോട് പറഞ്ഞു. ഇസ്രയേലിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവ് അനുസരിക്കരുത് എന്നും ആരും വീട് വിട്ടു പോകരുത് എന്നും പോരാടി മരിക്കാനും ഹിസ്ബുള്ള ജനത്തോട് ആഹ്വാനം ചെയ്തു. ഇത് തെരുവുകളിൽ ഓടാൻ തുടങ്ങിയ നിവാസികൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ജനം ചെകുത്താനും കടലിനും ഇടയിലാണിപ്പോൾ. ഒരു ഭാഗത്ത് ഇസ്രയേൽ ഓടാൻ പറയുന്നു, മറുഭാഗത്ത് ഹിസ്ബുള്ള സമ്മതിക്കുന്നില്ല. ബെയ്റൂട്ടിലെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനിക്ക് ലാൻഡിംഗ് സ്ട്രിപ്പുകൾ മാറ്റേണ്ടി വന്നതായി ഒരു ലബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ AFPയോട് പറഞ്ഞു. പ്രധാന റൺവേ ഔസൈഡ് സ്ട്രൈക്ക് നടന്ന സ്ഥലത്തിന് സമീപമായതിനാൽ മിഡിൽ ഈസ്റ്റ് എയർലൈൻസ് അത് ഉപയോഗിച്ചിരുന്ന റൺവേ മാറ്റി. ഇസ്രയേൽ ആക്രമണത്തിൽ ലബനോൺ വിമാനത്താവളം തകർന്നു എന്നും കരുതുന്നു. AFP TV ഫുട്ടേജിൽ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് പുക ഉയർന്നതായി കാണിച്ചു. AFP ലേഖകരും പണിമുടക്കിന് മുൻപ് നിരവധി ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടു. ഓറഞ്ച് തീജ്വാലകൾ ചിതറിക്കിടക്കുന്ന കറുത്ത പുക കൊണ്ട് വലിയ തീപിടുത്തത്തിന് കാരണമായ രണ്ട് സ്ട്രൈക്കുകളും ഫുട്ടേജിൽ കാണിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ 300+ ലക്ഷ്യങ്ങൾക്കെതിരായ സ്ട്രൈക്കുകൾ ഉൾപ്പെടെ ലബനനിലുടനീളം ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങളുടെ ഒരു നിരയെ IDF തുടച്ചു നീക്കി എന്നും പറയുന്നു. 24 മണിക്കൂറിനിടെ ലബനോനിൽ 300+ ഇസ്രയേൽ ബോംബിട്ടത്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സാമ്പത്തിക സ്ഥാപനമായ അൽഖർദ് അൽ ഹസന്റെ 2 ഡസനിലധികം ലക്ഷ്യങ്ങൾ തകർന്നതായി IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞു. ഇന്നലെയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ 5 ബാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. അവിടെയും ബാങ്കിൽ ഉണ്ടായിരുന്നു പണവും സ്വർണവും എല്ലാം മണ്ണിനടിയിലായി. അൽഖർദ അൽ ഹസൻ ബാങ്ക് ആയിരുന്നു തകർത്തത്. ഇതിന്റെ 4 ശാഖകളും തകർത്തു. 1980 മുതൽ പലിശരഹിത അടിസ്ഥാനത്തിൽ സ്വർണ നിക്ഷേപങ്ങൾക്ക് പകരമായി ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് ലോൺ കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു ഇത്. ഇതായിരുന്നു ഹിസ്ബുള്ളയുടെ പണത്തിന്റെ മുഖ്യ ഉറവിടം. ലബനൻ സിവിലിയന്മാരിൽ നിന്ന് ഹിസ്ബുള്ള പണം സമ്പാദിക്കുന്നതായി ഇസ്രയേൽ ആരോപിക്കുന്നു. ലബനൻ ജനതയെ അവരുടെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് പൂട്ടിയ വർഷങ്ങളായുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊരുതുന്ന മുസ്ലിം ഷിയ സമുദായങ്ങളാണ് പ്രധാനമായും ഈ സ്ഥാപനം ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ള തങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മറച്ചുപിടിക്കുന്നതിനും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പ്രവേശനം നേടുന്നതിനുമുള്ള ഒരു മറയായി ഇത് ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വളരെ കാലമായി ഇത്തരം ബാങ്കുകൾക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി 30+ ശാഖകൾ ഉണ്ട് എന്ന് അൽഖർദ് അൽ ഹസൻ പറയുന്നു. പ്രധാനമായും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള കോട്ടകളിൽ മാത്രമല്ല മധ്യ ബെയ്റൂട്ടിലും മറ്റു പ്രധാന നഗരമായ സിഡോൺ ടൈർ എന്നിവയിലും ഇതേ ബാങ്കിന് ശാഖകളുണ്ട്. എന്നാലും ബാങ്കുകൾ തകർത്ത് ഹിസ്ബുള്ളയുടെ നട്ടെല്ലാദ്യം ഒടിച്ചു. പിന്നാലെ ഇന്നിതാ ഹിസ്ബുള്ളയുടെ വൻ നിധിശേഖരം വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേൽ യുദ്ധത്തിൽ കിട്ടുന്ന ഈ പണം ഇസ്രയേലിലേക്ക് കൊണ്ടുവരും. പണവും സ്വർണവും ഇസ്രയേലിൽ എത്തിയാൽ അത് ഹിസ്ബുള്ള ഉണ്ടാക്കിയ നാശങ്ങളുടെ നഷ്ടപരിഹാരമായി കണക്കാക്കി ഇസ്രയേൽ എല്ലാം എടുക്കുമെന്നും സൂചനകളുണ്ട്. ഇതിനിടെ ഇസ്രയേൽ വടക്കൻ ഗാസയിൽ കൂറ്റൻ ബോംബുകൾ ഇട്ടു എന്ന് അൽ ജസീറ. ഡസൻ കണക്കിന് ഫലസ്തീനികൾ വധിക്കപ്പെട്ടു. ഉപരോധിച്ച വടക്കൻ ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫലസ്തീനികളുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘങ്ങളെ ഇസ്രയേൽ സൈന്യം തടഞ്ഞു എന്നും അൽ ജസീറ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.